നമസ്കാരം. ഐഡം ഇൻട്രാക്ഷനിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് യുവ എഴുത്തുകാരനായ മനോജ് വെങ്കോലയാണ്. മാധ്യമപ്രവർത്തകൻ കൂടിയായ മനോജ് വെങ്കോല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കഥയായ പെരുമ്പാവൂർ യാത്രിനിവാസ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ വഴികളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും എഴുതാനിരിക്കുന്ന കഥകളുടെ എങ്ങനെയാണ് പിറവി എന്നതിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം മനസ്സ് തുറക്കുകയാണ്. നമസ്കാരം ശ്രീ മനോജ് വെങ്കോല. താങ്കളുടെ ഏറ്റവും പുതിയ കഥ പെരുമ്പാവൂർ യാത്രിനിവാസ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. താങ്കളുടെ ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ജീവിത പശ്ചാത്തലം, സമീപ പ്രദേശങ്ങളെല്ലാം തന്നെയാണ് ആ കഥയിൽ വരുന്നത്. താങ്കൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ് ആ കഥാപാത്രങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ആ കഥയിലേക്ക് എത്തിയത്? ആ ഒരു കഥയെ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയാണ്? പെരുമ്പാവൂർ യാത്രിനിവാസ് എന്ന കഥ സമകാലിക മലയാളം മാലികയുടെ ഏപ്രിൽ ലക്കത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ കഥ പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം നല്ല വായന കിട്ടിയ ഒരു കഥയാണ്. ധാരാളം ആളുകൾ ആ കഥയിലേക്ക് വരികയും വായിക്കുകയും ചെയ്തു. പെരുമ്പാവൂർ എൻ്റെ നാടാണ്. ഞാൻ ജനിച്ചു വളർന്ന സമീപ പട്ടണമാണ് പെരുമ്പാവൂർ. ഞാനൊരു 6-ാം ക്ലാസ് മുതൽ പെരുമ്പാവൂർ നഗരത്തിൽ വരുന്നുണ്ട്. പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും വെങ്ങോലയിൽ നിന്ന് പെരുമ്പാവൂർ വരെ ബസ്സിനും പെരുമ്പാവൂർ നഗരത്തിൽ നിന്ന് ആശ്രമം സ്കൂളിലേക്ക് ഒരു 1 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഈ 1.5 കിലോമീറ്റർ ഞാൻ നടന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുട്ടിയായതുകൊണ്ട് നമുക്ക് കൗതുകങ്ങൾ ധാരാളമുള്ളത് കൊണ്ട് നമ്മൾ പെരുമ്പാവൂർ നഗരത്തിൻ്റെ എല്ലാ ഊടുവഴികളിലൂടെയും സഞ്ചരിക്കും. മാർക്കറ്റിൽ പോകും, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോകും, കോടതി ഉണ്ട്, അന്ന് കച്ചേരിക്കുന്നിൽ ഇന്നത്തെ കോടതിയല്ല, ബഹുനില മന്ദിരമല്ല, ചെറിയ ഓടിട്ട പഴയ കെട്ടിടമാണ്. സാർ CPയുടെ കാലത്തുള്ള കെട്ടിടമായിരുന്നു. അത് പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ കെട്ടിടം വന്നത്. അപ്പോൾ ആ കോടതിയിൽ പോയി നിൽക്കും. അവിടെ വക്കീലന്മാരും ജഡ്ജിമാരും കക്ഷികൾ വരുന്നത് കാണും. പിന്നെ ഈ പറയുന്ന യാത്രീനിവാസ് എന്ന് പറയുന്ന ബസ് സ്റ്റേഷനിൽ പോയി നിൽക്കും. അവിടുത്തെ മനുഷ്യരെ കാണും. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഈ സ്കൂളിലേക്കുള്ള യാത്ര. വൈകുന്നേരം തിരിച്ചു വരുന്നതും അങ്ങനെ തന്നെ. ഈ കഥയിൽ പറയുന്ന ആളുകൾ, ചരിത്രം ഒക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതും പരിചയമുള്ള ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് എഴുതാൻ എനിക്ക് വളരെ എളുപ്പമാണ്, സുഖമായിട്ട് എഴുതാം. അവർ പറയുന്ന രാഷ്ട്രീയം, അവർ പറയുന്ന ചരിത്രം, അവർ പറയുന്ന അവരുടെ വ്യക്തിഗത ദുഃഖങ്ങൾ, ഇതെല്ലാം എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ട്. ഈ കഥ എഴുതണമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലും എഴുതി വെച്ചിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അതിനൊരു വെളിച്ചം കാണാനുള്ള നിയോഗം ഉണ്ടായത്. അപ്പോൾ ആ കഥ വെളിച്ചം കണ്ടപ്പോൾ ആളുകൾ അതുമായിലേക്ക് വല്ലാതെ ആകൃഷ്ടരായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് ഈ വായനക്കാർക്ക് അവരുടെ കഥ പോലെ ആ പെരുമ്പാവൂർ യാത്രിനിവാസ് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയുടെ ഒരു സ്വഭാവ സവിശേഷത, കുട്ടികളുടെ സ്വഭാവ സവിശേഷതയൊക്കെ ആ കഥയിൽ വരുന്നുണ്ട്. അതായത് കാത്തു നിൽക്കണ്ട, ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത് എന്നൊക്കെ പറയുന്ന, മകൾ പറയുന്നതായിട്ടുള്ള, അച്ഛൻ സ്വയം തന്നെ അതാകെ അതായിരിക്കും മറുപടി വരാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ തലമുറയും അതുപോലെ തന്നെ പഴയ ഭാവക്ക പോലുള്ള കഥാപാത്രങ്ങൾ, ഒരു അത്തരം കഥാപാത്രം എല്ലാവരെയും ഒരുപോലെ ഭയങ്കര നിരീക്ഷിച്ചിട്ടാണോ എഴുതിയത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ഈ മനുഷ്യരെ നോക്കുന്നുണ്ട്. ഞാൻ കാണുന്ന മനുഷ്യരെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, നിരന്തരം നിത്യവും നമ്മൾ കാണുന്ന മനുഷ്യരെ ഇങ്ങനെ നോക്കുകയാണ്. അവരുടെ ബാഹ്യപ്രകൃതിയല്ല, അവരുടെ ഉള്ളിലേക്കാണ് നോട്ടം പോകുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കും, അപ്പോൾ അവർ പറയുന്ന വാക്കുകൾ എന്താണ്, അവർ ഉച്ചരിക്കുന്ന വാക്കുകൾ എന്താണ്, അവർ പറയുന്ന വാചകത്തിൻ്റെ ഭംഗി എന്താണ്, ആ വാചകത്തിലൂടെ എന്തുമാത്രം ജീവിതവും ജീവിതാനുഭവങ്ങളും ജീവിതാവബോധവും നമ്മളിലേക്ക് കലരുന്നുണ്ട്, പകരുന്നുണ്ട് എന്ന് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട് അതിനെക്കുറിച്ച്. ഈ ആലോചനകളൊക്കെ ഈ കഥയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ചില മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ വൈകുന്നേരം ഡയറിയിൽ എഴുതി വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ അത് നോക്കി എഴുതി കഥയ്ക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അത്തരത്തിലൊക്കെ ഈ ആളുകളെ നിരീക്ഷിക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്ന പരിസരത്തെ നിരീക്ഷിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ഘടനയെ നോക്കി പഠിക്കുന്നത് ഒക്കെ ഈ എഴുത്തിന് ഗുണകരമായിട്ടുണ്ട്. അത് ഈ കഥയിലെന്നല്ല, എല്ലാ കഥയിലും അതങ്ങനെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ കഥയിൽ തന്നെ സമരം വരുന്നുണ്ട്, ഒരു കമ്പനി പൂട്ടിപ്പോകുന്ന, അത് ആളുകളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രതിസന്ധി വരുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ മരണത്തെക്കുറിച്ച് പ്രതിവേദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ പറയുന്നുണ്ട്. കോടതിയുടെ എന്താണ് വിചാരണയെക്കുറിച്ചൊക്കെ വളരെ നിശിതമായി വിമർശിക്കുന്ന രീതിയിൽ തന്നെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സാമൂഹികമായ അന്തരീക്ഷങ്ങളെല്ലാം തന്നെ ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കോടതി ഒരു പ്രതീക്ഷയാണ്.
അത് ഏതൊരാൾക്കും കോടതി ഒരു പ്രതീക്ഷയാണ്. എനിക്ക് നീതി കിട്ടും, എനിക്ക് വേണ്ടത് കിട്ടും എന്ന പ്രതീക്ഷയാണ്. അതൊരിക്കലും അസ്തമിക്കുകയില്ല. അത് എഴുത്തുകാരനെന്ന നിലയിൽ എൻ്റെ ഉള്ളിലുണ്ട്, ഒരു സാധാരണ മനുഷ്യനെന്ന രീതിയിൽ എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കെതിരെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു അനീതി ഉണ്ടെങ്കിൽ ആ അനീതി ഇല്ലാതെയാകുവാൻ കോടതി സഹായിക്കും, എനിക്ക് നീതി അവിടെ ഉറപ്പാണ് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ നയിക്കുന്നത്. അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥം നൽകുന്നത് ഈ നീതിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ അത്തരത്തിൽ ആലോചിക്കുന്നത്. ട്രാവൻകൂർ റയോൺസ് പെരുമ്പാവൂരിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ കമ്പനിയായിരുന്നു. 1940-കളുടെ മധ്യഭാഗത്തിൽ ചിദംബരം ചെട്ടിയാരാണ് അത് പെരുമ്പാവൂർ സ്ഥാപിക്കുന്നത്. അത് വല്ലം റയോൺപുരം ഭാഗത്താണ് റയോൺസ് സ്ഥാപിക്കുന്നത്. ഈ കമ്പനിയുടെ തുടക്കം ഗംഭീരമായിരുന്നു. അതായത് വലിയൊരു കമ്പനി വരുന്നു, അത് നാടിൻ്റെ സാമ്പത്തിക വിനിമയങ്ങളെ ഇങ്ങനെ സ്വാധീനിക്കുന്നു, തൊഴിലാളികൾക്ക് 40% ബോണസ് കൊടുക്കുന്നു, ഒരിടത്തും കിട്ടാത്ത ശമ്പളം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു, നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ അവരുടെ ജീവിതത്തെ കൂടുതൽ പച്ചപ്പുള്ളതും പ്രത്യാശാഭരിതവുമാക്കുന്ന ഒരു വാഗ്ദാനമായിരുന്നു പെരുമ്പാവൂർ റയോൺസ് കമ്പനി. പക്ഷേ 10 പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കമ്പനി അടച്ചുപൂട്ടേണ്ട നില വന്നു. ഈ കമ്പനി അടച്ചുപൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കമ്പനിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിപ്പോയി. ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാമ്പത്തിക വിനിമയത്തിൻ്റെ സ്രോതസ്സ് അടഞ്ഞുപോയതോടെ നഗരത്തിനും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. സാമ്പത്തിക സ്രോതസ്സ് അടഞ്ഞു പോവുകയാണ് ഒരു നഗരത്തിൽ, പണം ഇറങ്ങുന്നില്ല. അങ്ങനെ ഒരുപാട് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ സ്രോതസ്സ് അടഞ്ഞു പോയത് ഈ റയോൺസ് കമ്പനി പൂട്ടിപ്പോയതോടുകൂടിയാണ്. പിന്നീട് അതിൽ നിന്ന് കരകയറാൻ പെരുമ്പാവൂർ നഗരം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ചങ്ങമ്പുഴയുടെ മകൾ മരിക്കുന്ന വാർത്ത ഞാൻ കേൾക്കുന്നത്, ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് ഒരു കുടുംബത്തിലെ 4 മരിച്ചുപോയി, അത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കവിത എഴുതിയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മകൾ അജിതയും കുടുംബവുമാണ് എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ ഭയങ്കര സ്തോപത്തോടുകൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും കേൾക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എന്തോ ഒന്ന് വലിയൊരു ദുരന്തം സംഭവിച്ചതുപോലെ ഞങ്ങൾ ഹൃദയാന്തരെ നടുങ്ങി നിൽക്കുന്നുണ്ട്. ഈ നടുക്കം ഈ പ്രായത്തിലും എനിക്ക് വിട്ടുമാറിയിട്ടില്ല. അത് ഒരു സാമൂഹിക നീതിയുടെ തുല്യമായ ഒരു വിപണനം നടക്കാത്തത് കൊണ്ടാണ്. അവരുടെ വ്യക്തിഗത ദുഃഖങ്ങൾ മാത്രമല്ല അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ എനിക്കുണ്ട്. അന്നത് മനസ്സിലായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ സാമൂഹ്യ നീതിയുടെ, ദൈവനീതിയുടെ, മനുഷ്യനീതിയുടെ തുല്യതയിലുള്ള വിപണനം ഒരു നടക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു നീതി നിഷേധം സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഈ യാത്രീനിവാസ് എന്ന കഥ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അത് വായനക്കാർക്ക് കിട്ടിയിട്ടുണ്ടാകണം. ഇതിൽ കർത്താവ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു ഉഴുന്നുവട, ഒരു ഇറുക്ക ചായ, ആദരം കാരണം നിറഞ്ഞ കണ്ണുകളോടെ ഒരു തൊഴിൽ, അതായിരുന്നു പ്ലീഡർമാരുടെ ഫീസ്, തനിക്കോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഇപ്പോഴത്തെ സാമൂഹികമായ നമ്മുടെ അന്തരീക്ഷത്തിന് നേരെയുള്ള ഒരു ചോദ്യം തന്നെയല്ലേ? ഇത് മലയാളത്തിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. അദ്ദേഹം പെരുമ്പാവൂരിനടുത്ത് തോട്ടുകയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഗവൺമെൻറ് സെക്രട്ടറി ആവുന്നതിനും കളക്ടർ ആവുന്നതിനും വലിയ സാഹിത്യകാരനായി അറിയപ്പെടുന്നതിനും ഒക്കെ മുമ്പ് പെരുമ്പാവൂർ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തുടക്കം പെരുമ്പാവൂർ കോടതിയിൽ നിന്നാണ്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എഴുത്ത് ആ ഓർമ്മകളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അന്നത്തെ അഭിഭാഷകരുടെ ജീവിതം ഭയങ്കര കഷ്ടതരമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഈ കഥയിൽ പറയുന്നത് പോലെ ഒരു ഉഴുന്നുവട, കക്ഷികൾ കേസ് വാദം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ചായ വാങ്ങിക്കൊടുക്കും, ഒരു ഉഴുന്നുവട വാങ്ങി കൊടുക്കും, എന്നിട്ട് സാറേ എന്ന് പറഞ്ഞിട്ടൊന്ന് തൊഴുകും. ഈ ഇത്രയുമാണ് ഫീസായി കിട്ടിയിരുന്നത്. പിന്നെ അവർ മനസ്സറിഞ്ഞ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങുക, അത്രയേ ഉള്ളൂ, ഒരു തർക്കം നടക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് അറിയാം അഭിഭാഷകരുടെ ഈ നിയമസഹായങ്ങൾ ഏവിധമാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹിക ഘടനയിലുണ്ടായ നിയമ സംവിധാന വിതരണത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ കഥയിൽ ആ പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കഥയുടെ അവസാനം വായനയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു ഈശ്വരവാര്യയുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, AKJയുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മനോജിൻ്റെ പല കഥകളിലെയും അടിയിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് ഈ കഥ എഴുതുന്നതിന് മുമ്പ് വായിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു നോട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ പലപ്പോഴും കാണാറില്ല. ഇത്തരം പുസ്തകങ്ങളിൽ നിന്നാണോ ഈ കഥകളുടെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്?
കഥകളുടെ ക്രാഫ്റ്റ് പുസ്തകങ്ങളിൽ നിന്നല്ല വരുന്നത്. അത് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, ആ കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ ഘടന ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. പിന്നീട് കഥ ഇങ്ങനെ വളർന്നു വളർന്നു പോകുമ്പോൾ, എഴുതി എഴുതി വരുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ടാകും. രാഷ്ട്രീയ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പരിസരത്ത് ഈ കഥയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ വായിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ കഥയെടുത്ത് ഞാൻ പകുതിയിൽ നിർത്തും. എന്നിട്ട് മറ്റു പുസ്തകങ്ങൾ വായിക്കും. ഈ എനിക്ക് സംശയം തോന്നിയ ആ സംഭവങ്ങൾ പരാമർശിക്കുന്ന പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കും. അപ്പോൾ ഇതിൽ എ കെ ജി വരുന്ന ഒരു സംഭവം കഥയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് AKG വായിച്ചേ പറ്റും. അപ്പോൾ കഥയെടുത്ത് ഞാൻ അവിടെ നിർത്തിയിട്ട് AKG ആത്മകഥ വായിക്കാൻ സമയം കണ്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തുന്നു. മകൾ മരിച്ച ഒരു അച്ഛൻ്റെ, ബാംഗ്ലൂരിലെങ്ങോ വെച്ച് കൊല്ലപ്പെട്ട ഒരു മകൾ മരിച്ചുപോയ അച്ഛൻ്റെ ദുഃഖമാണ് ഈ കഥയിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ, മകൻ മരിച്ചുപോയൊരു അച്ഛൻ കേരളത്തിലുണ്ടായിരുന്നല്ലോ എന്നൊരു ഓർമ്മ എൻ്റെ ഉള്ളിൽ വരികയാണ്. ഞാൻ കഥയെഴുത്ത് പകുതിയിൽ നിർത്തുന്നു. എന്നിട്ട് TV ഈശ്വരവാര്യരുടെ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എടുത്ത് വായിക്കുന്നു. പിന്നെ കഥ അവിടെ നിൽക്കുകയാണ്. പിന്നെ കഥ മുന്നോട്ട് പോകുന്നില്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ, ഹിംസാത്മകമായ രാഷ്ട്രീയത്തിൻ്റെ ക്രൗര്യത ഒരു തുടർക്കഥ പോലെ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് വേദനിക്കുന്നുണ്ട്. അത് എഴുത്തുകാരൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു സാധാരണക്കാരൻ എന്ന നിലയിലും ഞാൻ വിഷമിക്കുന്നുണ്ട്. കഥയിൽ ഇത്തരം അടിക്കുറിപ്പുകൾ വരുന്നത് ഈ കഥ വായിച്ചിട്ട് വായനക്കാരൻ അത്തരം പുസ്തകങ്ങളിലേക്ക് കൂടി ചെല്ലണം. അവരുടെ ശ്രദ്ധ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളിലേക്ക് കൂടി ചെല്ലണം എന്ന ഒരു നിശ്ചയം ഉള്ളതുകൊണ്ടാണ്, ഒരു ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് വായനക്കാരനെ ഈ പുസ്തകങ്ങൾ കൂടി നിങ്ങൾ ഈ കഥയോട് ചേർത്ത് വായിക്കണമെന്ന് മറ്റൊരു മറുവായനയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് ഞാൻ ആ അടിക്കുറിപ്പ് അങ്ങനെ ചേർക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. പെരുമ്പാവൂർ സ്ഥലം, പ്രത്യേകിച്ച് വെങ്കലോട് ചുറ്റും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്ന്, പ്രഗത്ഭരായ എഴുത്തുകാരുണ്ടായിരുന്നു, PKV PG തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാം എത്രത്തോളം മനോവിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അതുപോലെ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്? പെരുമ്പാവൂര്, വെങ്ങോല, വളയഞ്ചിറങ്ങര, പുല്ലുവഴി, ഇതൊക്കെ ഒരു സാംസ്കാരിക തനിമയുള്ള പ്രദേശമാണ്. ഇവിടെ CIP സാറുണ്ടായിരുന്നു, MB നാരായണപിള്ള സാറുണ്ടായിരുന്നു, P Govindapilla ഉണ്ടായിരുന്നു, കാലടി ഗോപി സാറുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന PKV ഉണ്ടായിരുന്നു, PK വാസുദേവൻ നായരുണ്ടായിരുന്നു, ഇപ്പോൾ MG രാധാകൃഷ്ണൻ സാറുണ്ട്. അങ്ങനെ എത്രയോ ആളുകളാണ്. ഞാൻ പേര് ചില പെട്ടെന്ന് ഓർമ്മ വന്ന ആളുകളുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ മഹാരഥന്മാരായ, മഹാത്മാക്കളായ, പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രഗത്ഭരായ ആളുകൾ ജനിച്ച് ജീവിച്ച് കടന്നുപോയ വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അത് നൽകുന്നൊരു ഊർജം വളരെ വലുതാണ്. ഇപ്പോഴും ഞാൻ ഗോവിന്ദപിള്ള സാറിൻ്റെ വീടിൻ്റെ, കാലടി ഗോപി സാറിൻ്റെ വീടിൻ്റെ അതിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരു നിമിഷം വണ്ടി അവിടെ നിർത്തും. എന്നിട്ട് നമ്മളറിയാതെ ഉള്ളിലൊരു ആദരം വരും. അതങ്ങനെയാണ്. ഇപ്പം ഞാൻ നമ്മളിരുന്ന് സംസാരിക്കുന്ന ഈ പ്രദേശം ഐരാപുരമാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകൾ എഴുതിയിട്ടുള്ള CIP സാറിൻ്റെ നാട്ടിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. CIP സാറിൻ്റെ വീടിരുന്ന ഒരു ഭാഗമുണ്ട്, ഒരു പെരിയാർവാലി കനാലിൻ്റെ സൈഡാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്നും ഒരു നിമിഷം നമ്മൾ വണ്ടി അവിടെ നിന്ന് നിർത്തും, എന്നിട്ട് അയ്യപ്പൻ സാറിനെ ഓർക്കും, എന്നിട്ടാണ് കടന്നു പോകുന്നത്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. അത് ഇത്തരം പാരമ്പര്യം ഒരു ഊർജം നൽകുന്നുണ്ട്. ഈ പാരമ്പര്യത്തിൻ്റെ ഊർജത്തെ അവഗണിച്ചുകൊണ്ട് ഒരു പുതുമയും എനിക്ക് സൃഷ്ടിക്കാൻ പറ്റുകയില്ല. ഈ പാരമ്പര്യമാണ് എഴുത്തിൻ്റെ ഊർജം എന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നുണ്ട്. ഇതിലിപ്പോൾ വേറൊരു കാര്യം കൂടെ, മറ്റു കഥകൾ, പറയപ്പതി പോലുള്ള കഥകളെല്ലാം ഒന്നുകിൽ ആളുകൾ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഥയാണ് പറയുന്നത്. ഒരു വികസനം എന്ന് പറയുന്ന പദ്ധതിയുടെ പിന്നാമ്പുറത്ത് എത്ര പേർ കഷ്ടപ്പെടുന്നുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ മൂലപ്പള്ളി വരുന്നുണ്ട്, കഥകൾ വരുന്നുണ്ട്, പറയപ്പതി എന്ന് പറയുന്ന സാധനം അവരുടെ ഭാഷ കടന്നു വരുന്നുണ്ട്. ഈ പലപ്പോഴും നമ്മുടെ കഥകളിൽ നിന്ന് വാർത്തയാക്കാനാണത് പോകുന്നത്, പക്ഷേ കഥ അവസാനിക്കുന്നത് പോലും വാർത്തയ്ക്ക് പകരം കഥ എഴുതിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ മുഖ്യധാര ഇവരെ മാറ്റി നിർത്തുമെന്നാണോ തോന്നിയിട്ടുള്ളത്? എന്താണ്? ഒരു വിഭാഗം ആളുകൾ എന്നും സമൂഹത്തിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രം വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. വേണ്ട, വെറുതെ പത്രം വായിച്ചാൽ മതി, നമുക്ക് ആ വരി പത്രവാർത്തകൾക്കിടയിൽ നിന്നും നമുക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഈ ചരിത്രത്തിൻ്റെയും വിശദീകരണങ്ങളുടെയും, എന്തിന്, കഥയിൽ നിന്ന് പോലും അവർ പുറത്താക്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. കഥയിൽ പോലും അവർക്ക് ഇടമില്ല. അങ്ങനെ പൊതുജീവിതത്തിലോ പൊതുസമൂഹത്തിൽ നിന്നോ മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് കഥയിൽ ഇടമുണ്ട് എന്ന പ്രഖ്യാപനമാണത്. അത് ഇത് നിങ്ങൾ തിരസ്കൃതരല്ല, നിങ്ങൾക്ക് എൻ്റെ കഥയിൽ ഇടമുണ്ട്.
അല്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ സൃഷ്ടികളിൽ നിങ്ങൾക്കിടമുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നിങ്ങൾ എക്കാലത്തേക്കും വിസ്മൃതരാകാതെ ഇവിടെ ജീവിക്കൂ എന്ന് കഥയിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. അതാണ് ഈ ബഹിഷ്കൃത ജീവിതം ധാരാളമായിട്ട് എൻ്റെ കഥയിൽ കടന്നു വരാനുള്ള കാരണമെന്നാണ് ഞാൻ സ്വയം മനസ്സിലാക്കുന്നത്. അത് ഭാഷകൾ ഉപയോഗിക്കുന്നതിൽ, പലപ്പോഴും പ്രാദേശിക ഭാഷകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭാഷകളെല്ലാം തന്നെ അന്യമായി പോകുന്ന അല്ലെങ്കിൽ ലിപികളില്ലാത്ത ഭാഷയാണ് അവരുടെ ഭാഷ. അതെല്ലാം വീണ്ടും ചർച്ചാവിഷയമാക്കുക എന്നത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഈ പറയരുടെ ഭാഷയുണ്ട്, സംഭവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ഭാഷയാണ് പൊറള് എന്ന് പറയുന്നത്. ആ പേരാണ് ഞാൻ എൻ്റെ പുസ്തകത്തിനും സ്വീകരിച്ചിട്ടുള്ളത്. പൊറള് എന്ന പേരിലൊരു കഥയുമുണ്ട് ആ പുസ്തകത്തിൽ. ഇത് അത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ആ ഭാഷ അറിയുന്ന ഒരാളല്ല, ആ ഒരു സംസ്കാരം അറിയുന്ന, സംസ്കൃതിയെ പിന്തുടർന്ന ആളല്ല. എങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ട് എന്ന് അറിയാൻ ശ്രമിച്ചപ്പോൾ അതിനെ പിൻപറ്റി കുറേ അന്വേഷണങ്ങൾ നടത്തി അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് എനിക്കൊരു കഥ പറയണമായിരുന്നു. ആ കഥയിലേക്ക് ഈ പൊറള് എന്ന ഭാഷയും ആ ഒരു സംസ്കാരവും ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നഷ്ടപ്പെടാതെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അതായത് എനിക്ക് പിന്നെ വരുന്ന ആർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടാലോ, അതൊരു നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് മാത്രം ഈ പൊറള് ഭാഷ, പൊറള് എന്ന കഥയിൽ ചെറുതായിട്ട് പരാമർശിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഈ ആധുനികതയും വികസനവും എല്ലാം തന്നെ പറയപ്പതിയിൽ കടന്നു വരുന്നുണ്ട്. അതൊരു ഇപ്പോഴത്തെ വികസന കാഴ്ചപ്പാടുകൾക്ക് ഒരു മറുവശമുണ്ട്, അല്ലെങ്കിൽ അതിൽ സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളെല്ലാ കാലത്തും ഇങ്ങനെ ദരിദ്രരായി ജീവിക്കുക അങ്ങനെയൊന്നുമില്ല. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം ആലോചിക്കുകയും ഈ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഓരം പറ്റി ജീവിക്കുന്ന മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഓരം പറ്റി ജീവിക്കുന്ന ആളുകളെയും ഈ മുഖ്യധാരയുടെ ഭാഗമായി നിർത്തണം എന്നൊരു നിർദ്ദേശമാണ് കഥ മുന്നോട്ട് വയ്ക്കുന്നത്. അവർക്ക് വേണ്ട പരിഗണന ഈ പദ്ധതികൾക്കൊപ്പം നടപ്പിലാക്കേണ്ടതുണ്ട്. അവരെ മാത്രം മാറ്റി നിർത്തേണ്ടതല്ല, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ സംസ്കൃതി, അവരുടെ ഭാഷ, അവരുടെ ജീവിതം, ഇതെല്ലാം ഈ കഥയ്ക്കൊപ്പം തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു നിർദ്ദേശമാണ്, ആ ഒരു കാര്യമാണ്, ആ ഒരു ആശയമാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത്. നോവെഴുത്ത് എന്ന കഥ, അതൊരു കഥാകാരൻ്റെ, കഥാകൃത്തിൻ്റെ ഒരു ആന്തരിക സംഘർഷം തന്നെയായിരുന്നുള്ളൂ. മനോജ് അനുഭവിച്ച ആന്തരിക സംഘർഷമാണോ അതോ മറ്റ് എഴുത്തുകാരെല്ലാം കൂടെ കണ്ടതിൽ നിന്നുള്ള ഒരു നിരീക്ഷണമായിരുന്നു അത്? എനിക്ക് തോന്നുന്നത് സർഗരചനകളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും അത്തരത്തിലുള്ള ആത്മസംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ, ഒരു വാക്ക് വെച്ചാൽ എനിക്ക് തൃപ്തിയാവില്ല. ആ വാക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം നോക്കും, ഇതിനേക്കാൾ ഈ ആശയം പ്രകടിപ്പിക്കാൻ കുറച്ചും കൂടെ നല്ല വാക്കുണ്ടല്ലോ, ലളിതമായൊരു വാക്കുണ്ടല്ലോ എന്ന് ഉള്ളിലിങ്ങനെ തോന്നും. അപ്പോൾ പിന്നെ ആ വാക്ക് വെട്ടിക്കളഞ്ഞിട്ട് അതിന് പകരം വയ്ക്കാൻ വേറൊരു വാക്ക് അന്വേഷിക്കും. ഒരു വാചകം എഴുതി കഴിഞ്ഞാൽ ഈ വാചക ഘടന നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. ഭംഗിയില്ലല്ലോ എന്ന് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ നിരന്തരം നവീകരിക്കുക എന്നുള്ളത് ഭയങ്കര ആത്മസംഘർഷം നൽകുന്ന പ്രക്രിയയാണ്. ചുമ്മാ എഴുതുകയല്ല, ഇന്നൊരു കഥ എഴുതി കളയാം എന്ന് വിചാരിച്ചിട്ട് ഒരു കഥയും എഴുതുന്നില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ വരിയാണ് ഒരു ദിവസം എഴുതുന്നത്. അങ്ങനെ വാക്കിന് മേലെ വാക്ക് വെച്ച്, വാചകത്തിന് മേലെ വാചകം വെച്ച് ആണ് ഓരോ കഥയും ഇങ്ങനെ പണിതുണ്ടാക്കുന്നത്. അത് ഈ സർഗ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരം ആത്മസംഘർഷം താങ്ങാനാവാത്ത സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് നോവെഴുത്ത്. അദ്ദേഹം കഥ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ സമൂഹം അദ്ദേഹത്തിന് എങ്ങനെയാണ് കാണുന്നത്, നമ്മൾ പലപ്പോഴും സംശയത്തോടെ നോക്കുന്ന ഒരു പ്രസ്സിലെ ഉടമയായാലും ഭാര്യ ആയാലും അത്തരത്തിൽ സമൂഹം ഒരു എഴുത്തുകാരനെ എങ്ങനെ കാണുന്നു എന്ന് കൂടെ അതിൽ പറയുന്നുണ്ട്. സർഗരചനയിൽ ഏർപ്പെടുന്ന ഏതൊരാളും ഇത്തരത്തിലുള്ള സമൂഹമുണ്ടാക്കി വെച്ചിട്ടുള്ള വ്യാകരണത്തിന് പുറത്താണ് ജീവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, അത്തരം വ്യാകരണങ്ങൾ അയാൾക്ക് ബാധകമല്ല. അയാളുടെ സർഗവ്യാപാരം നടക്കുന്നത് ഇത്തരത്തിലുള്ള ചിട്ടകൾക്ക് പുറത്താണ്. അയാൾ അന്വേഷിക്കുന്നത് സത്യതയാണ്. വാക്കിനൊരു സത്യമുണ്ട്, വാക്കിനൊരു വെളിച്ചമുണ്ട്. ആ പ്രസരിക്കുന്ന വെളിച്ചം എത്രത്തോളം സാന്ദ്രമാക്കാമോ എന്നുള്ള അന്വേഷണമാണ് എഴുത്തുകാരൻ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സർഗ വ്യാപാരം എത്രമേൽ ഗാഠമാകുന്നു അത്രമേൽ ആത്മസംഘർഷം ഈ എഴുത്തുകാരൻ അനുഭവിക്കും. എത്ര കുറച്ചായോ അത്രയും കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് നല്ല അളവിൽ അനുഭവിച്ച് വിഷമിക്കുന്ന ഒരു കഥാപാത്രമാണ് നോവെഴുത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയിൽ ഉള്ളത്. ഓരോ കഥ എഴുതാൻ നേരത്തും ഞാൻ അനുഭവിക്കുന്ന ആത്മസംഘർഷമുണ്ട് നോവെഴുത്ത് എന്ന കഥയിൽ. ലളിതമായ വാക്കുകൾ തിരയുക എന്ന് പറഞ്ഞു. മനോവിൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് കാക്കയെക്കുറിച്ച്
എഴുതിയാൽ ആരെങ്കിലും വായിക്കുമോ, അല്ല സൂര്യകാന്തിയെ കുറിച്ച് എഴുതിയല്ലേ, അത്തരത്തിൽ ഒരു ലളിതമായി പറയുന്നതിനേക്കാൾ നല്ലത് സാഹിത്യപരമായി പറയുന്നതാണ് എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീഡർമാരുണ്ട് എന്നാണോ വരുന്നത്? ജീവിതത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സാഹിത്യഭാരമുള്ള വാക്കുകൾ വേണ്ട എന്ന ഒരു ധാരണയാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. നമുക്ക് നേരെ പറഞ്ഞാൽ മതിയാകും. ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്ത് എഴുതിയിട്ടുള്ള കഥ എഴുതാൻ, ഞാൻ കവിത എഴുതാനൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ സാഹിത്യമുള്ള വാക്കുകൾ, ഈ സാഹിത്യഭാരമുള്ള വാക്കുകൾ വെച്ച് വേണം ഇത് പണിയാനെന്നാണ്. പക്ഷേ മഹാത്മാക്കളായ എഴുത്തുകാരെഴുതിയ കൃതികൾ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാഹിത്യഭാരമുള്ള വാക്കുകൾ ഒരു സത്യം പറഞ്ഞാൽ ഭാരമാണ്, അത് വേണ്ട. എഴുത്തുകാരനും വായനക്കാരനും അത് ബുദ്ധിമുട്ടാണ്. നമുക്കൊരാശയമാണ് പറയാനുള്ളത്, നമുക്കൊരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് ജീവിതത്തെ അടയാളപ്പെടുത്തുക, നമുക്ക് പറയാനുള്ള ആശയം അടയാളപ്പെടുത്തുക. ഇത് ചെയ്താൽ എൻ്റെ കർത്തവ്യം നിറവേറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഈ കുട്ടിക്കാലം മുതൽ തന്നെ കഥകളുടെ ഒരു സാധനങ്ങൾ കയ്യിൽ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് വരുന്നത്, ഈ കഥകളുടെ ലോകത്തേക്ക് വരുന്നത്? ഇത് എൻ്റെ വീട്ടിൽ ഒറ്റ പുസ്തകം പോലും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വളരെ അച്ഛൻ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ പുറക്കാട്ട് അമ്പലം പുതുപ്പാറക്കാവ്, അതുപോലെ വിമല മഹാദേവ ക്ഷേത്രം, ഇത് ഇവിടേക്ക് ഉത്സവങ്ങളിൽ പോകും, ഉത്സവത്തിന് പോകുമ്പോഴാണ് അവിടെ ഈ പുസ്തക കച്ചവടക്കാർ വരും. അപ്പം അച്ഛൻ, ഞാനെന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ ഞാനും രണ്ട് അനിയന്മാരുണ്ട് എനിക്ക്. അപ്പോൾ ഈ അനുജന്മാരും ഒക്കെ ഇങ്ങനെ പുസ്തകം കാണുമ്പോൾ കൗതുകത്തോടെ അന്നത്തെ കാലത്ത് നിൽക്കുമല്ലോ. അപ്പോൾ അച്ഛനൊരു ഹരിനാമകീർത്തനം വാങ്ങിത്തരും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മലയാള സിനിമാ ഗാനങ്ങൾ എന്നുള്ള ഇത് മേടിച്ചു. ഇത് രണ്ട്, ഇനി അടുത്ത ഉത്സവം വന്നാലാണ് പിന്നെ പുസ്തകം കിട്ടുകയുള്ളൂ. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഇരുന്നിട്ട് വായിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയന്മാർ തീരെ ചെറിയ കുട്ടികളാണ്, ഞാനാണ് വായിക്കാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വർഷം മുഴുവൻ ഈ ഹരിതാവ കീർത്തന വായിക്കുന്നത്, ഈ ഒരു വർഷം മുഴുവൻ ഇരുന്ന് എല്ലാ ദിവസവും ഇത് തന്നെ വായിച്ച് വായിച്ചറിയാതെ ഇത് ബൈഹാർട്ടായി പോവുക. സ്കൂളിൽ ഞാനത് എഴുതിയിട്ടുണ്ട്, പായയിൽ ഞാൻ എഴുതിയിട്ടുണ്ടത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഈ ബൈബിൾ സാരോപദേശ കഥകൾ വിൽക്കുവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വരും. അപ്പോൾ അവരെനിക്ക് ചുമന്ന ബൈൻഡിട്ടുള്ള പുതിയ നിയമം തന്നു. ഈ പുതിയ നിയമം വായിച്ച് 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 എത്രയോ വർഷങ്ങൾ ഞാൻ പുതിയ നിയമം വായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. അതിനുശേഷമാണ് പഴയ നിയമമുള്ള ബൈബിളിലേക്ക് പോകുന്നത്. അങ്ങനെ അറിയാതെ ഒരു 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 വായനാനുശീലം എൻ്റെ ഉള്ളിൽ വളർന്നു വരികയാണ് ചെയ്തത്. പിന്നെ വേറൊരു ഇതിലൊരു രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഭയങ്കര സംസാരപ്രിയനായ ഒരാളായിരുന്നു. അച്ഛന് ധാരാളം സംസാരിക്കും, അമ്മ അങ്ങനെ അധികം സംസാരിക്കില്ല. അച്ഛൻ പറയുന്നത് മുഴുവൻ അച്ഛന് പരിചയമുള്ള കഥകളും ഒരു കുഞ്ഞു സംഭവം പോലും അതൊരു കഥ പോലെ വിശദീകരിച്ച് പറയും. അച്ഛനൊരു കോൺട്രാക്ടറോടൊപ്പം ഇടമലയാർ ഡാമിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് പണ്ട് ചെറുതായിരിക്കുമ്പോൾ. അപ്പോൾ അന്ന് അച്ഛനും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ രാത്രി ഒരു ആമയെ പിടിക്കാൻ പോയി. ഈ ആമയെ പിടിക്കാൻ പോയ കഥ അച്ഛൻ പാടത്ത് വരമ്പ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോടത് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ഓർക്കുക, ഇന്ന് ഓർക്കുമ്പോൾ അച്ഛൻ ആ കഥ വിശദീകരിച്ചത് എത്ര ഭംഗിയായിട്ടായിരുന്നു. അന്ന് അത് ഒരു ടേപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ എഴുതിയെടുത്തിരുന്നുവെങ്കിൽ അത് മനോഹരമായൊരു കഥയാകുമായിരുന്നു. അച്ഛൻ്റെ ആ ഒരു വിവരണ കല എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ പറയുന്ന പോലെ എനിക്ക് കഥ പറയാൻ പറ്റില്ല. അച്ഛൻ നല്ല കഥ പറച്ചിലുകാരനായിരുന്നു, ഈസ് എ വെരി ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും ചോരയിൽ എന്തൊക്കെയോ അത് കലർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് കഥ പറയാനുള്ള ഒരു 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 ഇത് കിട്ടുന്നത്, ഒരു താല്പര്യം വരുന്നത്, കഥയോട് കഥ പറച്ചിലിനോട് ഒരു താല്പര്യം വരുന്നത് അതുകൊണ്ടായിരിക്കാം. അച്ഛനിൽ നിന്നാണ് അപ്പോൾ കഥയുടെ വിത്തുകൾ പാകിയത് എന്ന് തന്നെ പറയാം. അങ്ങനെ പറയാം, ഞാൻ അങ്ങനെ കരുതുന്നു. എങ്ങനെയായിരുന്നു പുസ്തകങ്ങൾ, പല പുസ്തകങ്ങളും പലരും തന്നതിനെക്കുറിച്ചൊക്കെ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ ട്രെയിൻ യാത്രക്കിടയിൽ കിട്ടിയത്, ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടിയത് ഒക്കെ ആയിട്ട്, അങ്ങനെ പുസ്തകങ്ങളോടുള്ള ബന്ധം അങ്ങനെയാണോ? അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് എന്നിലേക്ക്. അതായത് ഞാനൊരു പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന, വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ ഇടപഴകുന്ന ആളുകളും അങ്ങനെയായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ, പുസ്തകങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾ, കഥകൾ പറയാൻ ഇഷ്ടമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഒരു മനസ്സൊന്ന് ചേർന്ന് പോകുമല്ലോ. അപ്പോൾ അവരോട് കൂടുതൽ കൂടുതൽ നമ്മൾ ചേർന്ന് നിൽക്കും. അപ്പോൾ അവർ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയും, അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും ആ പുസ്തകം തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പുസ്തകം വായിക്കാൻ തരും. അങ്ങനെ കണ്ടെത്തിയ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഞാനൊരിക്കൽ മംഗളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, പത്രാഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാവരും, കൂട്ടുകാരെല്ലാവരോടും കൂടെ ഒരു ഒരു വിരുന്നുശാലയിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പഴനിക്ക് പോകുന്നൊരു ബസ് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു, ഓ നാളെ ഓഫാണല്ലോ, എന്നാൽ പഴനിക്ക് ഈ ബസ്സിൽ കയറി പഴനിക്ക് പോയി കളയാന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഈ പഴനിക്ക് പോകുന്ന ബസ്സിൽ കയറി ഞാൻ നേരെ പഴനിക്ക് പോവുക. എന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിനോ പുലർച്ചെ ഏതോ ഒരു നേരത്താണ് അവിടെ ചെല്ലുന്നത്.
ഞാൻ കുറേ നേരം അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് അവിടെ അടുത്തുള്ളൊരു ലോഡ്ജിൽ കയറി ഒരു മുറിയെടുക്കുന്നു. രാത്രി അവിടെ കിടന്നുറങ്ങുന്നു. പകൽ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ അവിടെ ഒന്ന് കുളിച്ച് ചായയൊക്കെ കുടിച്ച് ഫ്രഷായി ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ കിടന്ന ആ ലോഡ്ജ് മുറിയുടെ വിരിയും കിടക്കയും തലയുടെയൊക്കെ ഒന്ന് പൊക്കി നോക്കുന്നു. അപ്പോൾ തലയിണയ്ക്ക് അടിയിൽ കുറേ പഴയ തമിഴ് മാസികകൾ, അശ്ലീല പുസ്തകങ്ങളുണ്ട്, വനിതയുണ്ട്, മനോരമ പത്രം എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ എഴുത്തുകാരൻ്റെ അടുക്കള എന്ന് പറഞ്ഞ പുസ്തകമാണ്. മലയാള വിവർത്തനമാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ എഴുത്തുകാരൻ്റെ അടുക്കള മാർക്കസിൻ്റെ പുസ്തകമാണ്. അത് ഈ ലോഡ്ജിലെ ഈ തലയണയ്ക്ക് അടിയിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. കുറേ പത്രങ്ങളുടെ ഇടയിൽ മുഴിഞ്ഞൊരു ഹോട്ടൽ മുറിയിൽ നിന്ന് മാർക്കസ് നമ്മൾ അന്വേഷിച്ച് വരികയാണ്. ഈ വിധമാണ് പുസ്തകങ്ങൾ നമ്മൾ അന്വേഷിച്ച് വരുന്നത്. അതാണ് പായ എന്ന കഥയിലെ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഇത്തരത്തിലാണ് മഹാത്മാക്കളായ എഴുത്തുകാർ, വലിയ എഴുത്തുകാർ നമ്മളെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചാൽ ഇതിങ്ങനെ വന്നു ചേരും, വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പുസ്തകങ്ങളോടുള്ള ഇഷ്ടം എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ സങ്കടങ്ങളെക്കാൾ കൂടുതലും സന്തോഷമാണ്. ഇപ്പോൾ നമ്മുടെ യുവ എഴുത്തുകാരിൽ പലരും ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് നമ്മൾ. പക്ഷേ പ്രസിദ്ധീകരിക്കപ്പെട്ട വലിയ എഴുത്തുകാരേക്കാൾ കുഴപ്പമില്ലാത്ത, അതുപോലെ തന്നെ അദ്ദേഹം മനോഹരമായി എഴുതുന്ന പലരും ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിൽ തുടങ്ങിയ ഒരു കുറിപ്പ്, പുസ്തകങ്ങളെക്കുറിച്ചുള്ള കുറിപ്പാണ് അവസാനം ഒരു പുസ്തകവുമായിട്ട് ഇറങ്ങുകയും ചെയ്തു. ഈ ഫേസ്ബുക്കിലെ എഴുത്തുകളെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? പുതിയ യുവ എഴുത്തുകാരെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എല്ലാവരെയും വളരെ കൃത്യമായിട്ട് വായിക്കുന്ന ഒരാളാണ്. മുതിർന്ന എഴുത്തുകാരെ, വിദേശ സാഹിത്യത്തിലെ പുതിയ ചലനങ്ങൾ വരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറയുന്നു, എനിക്ക് പഠിക്കാനായിട്ട് അവരെന്താണ് തരുന്നത് എന്നുള്ളത്, പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ അറിയണ്ടേ. പുതിയ തലമുറ എങ്ങനെ എഴുതുന്നു, അവരെന്ത് വായിക്കുന്നു, അവരെ എന്ത് തരം സാഹിത്യത്തെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ നിരീക്ഷിക്കാറുണ്ട്, അവരെ നോക്കാറുണ്ട്. ഫേസ്ബുക്ക് വളരെ, നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഈ വ്യാപനം രസകരമായി വളരെ വളരെ അർത്ഥപൂർണമായി ഉപയോഗിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഫോട്ടോ മാത്രം ഇടാനും അങ്ങനെ വെറുതെ തമാശകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ വളരെ സാർത്ഥകമായി ഉപയോഗിക്കുന്ന ധാരാളം ചെറുപ്പക്കാരായ എഴുത്തുകാരെ ഫേസ്ബുക്കിലുണ്ട്. എത്രയോ ആളുകൾ അവരുടെ ഓർമ്മകൾ എഴുതുന്നു, എത്രയോ ആളുകൾ അവരുടെ കഥകൾ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്നു, എത്രയോ ചെറുപ്പക്കാർ, കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ കവിതകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. നമുക്ക് വായിക്കാമല്ലോ, സുഖമായി വായിക്കാമല്ലോ. മാത്രമല്ല, ഇന്ന് കഥ പോസ്റ്റ് ചെയ്താൽ ഇപ്പോൾ തന്നെ വായിച്ചിടേൻ്റെ അവർ കമൻറ്റ് പറയും, ഇത് പൊട്ടക്കഥയാണെങ്കിൽ പൊട്ടക്കഥയാണെന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അപ്പോൾ കൃത്യമായി വായനക്കാരൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കിട്ടുവാൻ ഫേസ്ബുക്ക് ബുക്ക് പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ നമുക്ക് ഏറെ ഗുണകരമാണ്. നമ്മളത് ഏറ്റവും സാർത്ഥകമായി ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മുടെ ചെറുപ്പക്കാർ ഭാഗ്യവശാൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫേസ്ബുക്കിലെ എഴുത്ത് കൂടുതൽ വായനക്കാരെ നൽകുന്നു എന്ന് തന്നെയാണ്. ധാരാളം ആളുകൾ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്, ധാരാളം ആളുകൾ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. ഫേസ്ബുക്ക്, ഞാൻ ആദ്യം പറഞ്ഞ അതേ വാക്കാണ്, ഏറ്റവും സാർത്ഥകമായി ഉപയോഗിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിനിമയോപാധിയാണ്, വലിയ സാധ്യതകളുള്ള വിനിമയോപാധിയാണ് സോഷ്യൽ മീഡിയ. അത് ഏറ്റവും സാർത്ഥകമായി ഉപയോഗിക്കുക. നമ്മുടെ കുട്ടികൾ ഏറ്റവും സാർത്ഥകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവരുടെ എഴുത്ത് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മാധ്യമപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തനവും എഴുത്തും പരസ്പരപൂരകമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ മധ്യപ്രവർത്തന തിരക്ക് എനിക്കറിയാം, ആ തിരക്കിനിടയിൽ എങ്ങനെയാണ് എഴുതാനുള്ള സമയം കിട്ടുന്നത്? കുറേ കാലം മംഗളം വാരികയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും, അതായത് ഞായറാഴ്ച വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വാർത്ത എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഈ കഥ എഴുതുന്നത്, അതായത് എൻ്റെ ലാപ്ടോപ്പ് തുറന്ന് വെച്ചിട്ട് ഒരു ഫോൾഡറിൽ ഞാൻ വാർത്തകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ വാർത്തയുടെ തിരക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നേരെ എൻ്റെ കഥയുടെ ഫോൾഡർ എടുത്തിട്ട് കഥ ടൈപ്പ് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ എഴുത്ത് രീതി പോകുന്നത്. അല്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സമയം കണ്ടെത്തി എഴുതുക അങ്ങനെയൊന്നുമില്ല. ഈ വാർത്തകൾ വരുന്ന ഇടവേളകളിൽ ഞാൻ പുസ്തകം വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതൊരു പ്രോസസ്സിൻ്റെ ഒരു, അറിയാമല്ലോ, സാഹിത്യം എന്നത് ഒരു ദീർഘകാല പദ്ധതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഒരു ദീർഘകാല പദ്ധതിയാണ്. ആ പദ്ധതിയെ പിൻപറ്റി നിൽക്കുകയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തനം എൻ്റെ ജോലിയാണ്, എൻ്റെ ഒരു ഉപജീവന മാർഗമാണ്. അതിനൊപ്പം ഞാനെൻ്റെ ഈ സി വി ബാലകൃഷ്ണൻ സാറിൻ്റെ ആ നോവലിൻ്റെ പേരാണ് അവനവൻ്റെ ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു വഴിയാണ് കഥയെഴുത്ത്. എൻ്റെ ആനന്ദമാണ് എൻ്റെ എഴുത്ത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് മാക്സിമം ഉപയോഗിച്ചിട്ട് ആ കഥ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ വേറൊരു കൂട്ടുകാരന് വായിക്കാൻ കൊടുക്കുന്നതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം. പെരുമ്പാവൂർ യാത്രി നിവാസ് പോലുള്ള പുതിയ കഥകൾ, നല്ല കഥകൾ ഉണ്ടാവട്ടെ, കൂടുതൽ സന്തോഷം മനോജിനുണ്ടാവട്ടെ, മലയാളത്തിന് കൂടുതൽ നല്ല കഥകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി.